വെൽക്കം ടു മെക്ഫിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കില് ടൈപ്പ് ഓഫ് ജോയിന്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഹെമ്മിങ് എന്താണ്. ഓക്കെ, ഷീറ്റ് മെറ്റൽ അഡ്ജസ്റ്റ് ബീങ് തിൻ ആർ വെരി അൺസേഫ് വൈൽ വി ഹാൻഡിൽ. അപ്പോൾ നമ്മൾ ഷീറ്റ് മെറ്റലിൻ്റെ അഡ്ജസ് ഉണ്ട്, അത് തിന്നായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അൺസേഫ് ആണ്. ഓക്കെ, ദേ ആർ ലൈക്ക് നൈഫ് എഡ്ജ് ആൻഡ് ക്യാൻ കോസ് ഇഞ്ചുറീസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നൈഫ് എഡ്ജ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ അത് ഇഞ്ചുറീസ് ഉണ്ടാക്കും. ദെയർ ഫോർ ദ എഡ്ജസ് ഷുഡ് ബി മെയ്ഡ് ബ്ലണ്ട് ബൈ വേ ഓഫ് മേക്കിംഗ് ദ എഡ്ജ് ഫോൾഡ് ടു 180 ഡിഗ്രി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ ഫോൾഡ് ചെയ്യാറുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൈഫ് എഡ്ജ് മാറി, നമുക്ക് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൈമുറിയത്തില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഓൾസോ സിൻസ് ദ ഷീറ്റ് മെറ്റൽ ഈസ് വെരി തിൻ, ദ എഡ്ജസ് വിൽ ഡിഫ്ലക്ട് ഡ്യൂ ടു ലോ സ്ട്രെങ്ത് വിത്തൗട്ട് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രഷർ, എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ എഡ്ജസ് ഡിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിന് ലോ സ്ട്രെങ്ത് ആയിരിക്കും, സ്റ്റിഫ്നെസ്സും കുറവായിരിക്കും വിതൗട്ട് സ്റ്റിഫ്നെസ്. ഫോർ ദ എബോവ് റീസൺസ് എഡ്ജസ് ആർ ഹെംഡ്. അപ്പം ഈ കാരണം കൊണ്ടാണ് നമ്മൾ ആ എഡ്ജസ് ഹെം ചെയ്ത് വെക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഹെമ്മിങ് എന്ന് പറയുന്നത് ഈ എഡ്ജസ് ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണെന്ന് ഓർക്കുക. അത് ഒരു തവണ മടക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് സിംഗിൾ ഹെം എന്നും, രണ്ട് തവണ മടക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് ഡബിൾ ഹെം ആണെന്നും ഓർക്കുക. വിച്ച് വിൽ എൻഷുർ സേഫ്റ്റി റീറ്റെയിനിങ് ഓഫ് ഷേപ്പ് ഓവിംഗ് ടു ദ സ്റ്റിഫ്നെസ് ആൻഡ് ഓൾസോ എൻഹാൻസ് ഗുഡ് അപ്പിയറൻസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ മടക്കാൻ നോക്കാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ഫോൾഡ് ആണ്. ഇപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ 90 ഡിഗ്രിയിൽ ഫോൾഡ് ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറയുന്നത് ജസ്റ്റ് 90 ഡിഗ്രി ഫോൾഡ് ചെയ്യുന്നതിന് പകരം 180 ഡിഗ്രി ഫോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ടൈറ്റ് എന്ന് പറയാൻ നേരത്ത് ഗ്യാപ്പ് കാണത്തില്ല, അതിനിടയ്ക്ക് ഗ്യാപ്പ് കാണത്തില്ല. ഓക്കെ, 180 ഡിഗ്രി പ്രോപ്പറായിട്ടായിരിക്കും ആ സിംഗിൾ ഹെമ്മിൻ്റെ ആ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, ദ ഫോൾഡഡ് എഡ്ജ് വിൽ ബി മോർ സ്ട്രോങ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്ലാറ്റേൺ ആൻഡ് ഹോളോ ചാനൽ ഇസ് മെയ്ഡ്. ഇപ്പോൾ ഈ ഫോൾഡഡ് എഡ്ജ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഹാമർ ചെയ്തത് ഫ്ലാറ്റേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹോളോ ചാനൽ നമ്മളവിടെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിവിടെ കൊടുക്കുന്ന ഹോളോ ഹെമ്മിങ് അലവൻസ് ആണ്. ഹെമ്മിങ് അലവൻസ് എന്ന് പറയുന്നത് 3-4 ടൈംസ് തിക്നെസ് ഓഫ് ദ ഷീറ്റ്. അതായത് ഒരു 1 mm തിക്നെസ് ഉള്ള ഷീറ്റാണെങ്കിൽ അതിൻ്റെ 3-4 ടൈംസ് ആയിരിക്കും, അതായത് 3 mm അല്ലെങ്കിൽ 4 mm. പക്ഷെ അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, മിനിമം 4 mm നോട്ട് ചെയ്ത് വെക്കുക, മിനിമം 4 mm നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ 1 mm ഉള്ള ഷീറ്റിന് നമ്മൾ 3 mm കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, മിനിമം അവിടെ 4 mm കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹെമ്മിങ്ങിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ ഹെമ്മിങ്ങിൻ്റെ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, ഹെമ്മിങ് വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അവിടെ റിങ്കിൾസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹെമ്മിങ് എഡ്ജസ്സിൽ, ഈ ഹെമ്മി ചെയ്ത് വെച്ചിരിക്കുന്ന എഡ്ജസ്സിൽ റിങ്കിൾസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഹെംഡ് ബോക്സിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും, സേഫ് ആയിരിക്കും, സ്ട്രോങ് എഡ്ജ് ആയിരിക്കും. ബേസിക്കലി ഹെമ്മിങ്ങിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയുക. അടുത്തതെന്ന് പറയുന്നത് ഡബിൾ ഹെമ്മിങ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ഹെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഫോൾഡ് ചെയ്തു, ആ ഒരു തവണ ഫോൾഡ് ചെയ്തതിന് പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡബിൾ ഹെമ്മിങ്. അപ്പോൾ ഈ ഫോൾഡിങ് ട്വൈസ്, ഓക്കെ, ഡബിൾ ഹെമ്മിങ് എന്ന് പറയുന്നത് രണ്ട് തവണ ഫോൾഡ് ചെയ്യുന്നതിന് പറയുന്നതാണ്. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും ഇതിന് സിംഗിൾ ഹെമ്മിങ്ങിനെ അപേക്ഷിച്ച്. ഇതെന്ന് പറയുന്നത് സ്ക്വയർ, റെക്ടാംഗുലർ ഒബ്ജക്ട്സ് ലൈക്ക് ട്രേസിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. വൈൽ ഡൂയിങ് ഡബിൾ ഹെമ്മിങ് കെയർ മസ്റ്റ് ബി ടേക്കൺ മേക്കിംഗ് സെക്കൻഡ് ഫോൾഡ്. അപ്പോൾ ഡബിൾ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സെക്കൻഡ് ഫോൾഡ് ചെയ്യുന്ന സമയം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആംഗിൾ ഓഫ് ഫോൾഡിങ് ഷുഡ് ബി ഗ്രേറ്റ് ഇൻക്രീസ്ഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫോൾഡ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഫോൾഡിങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിരിക്കണം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫോൾഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ രണ്ടാമത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പം കുറച്ച് നീണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എഡ്ജസിന് നമുക്ക് ആ സ്ട്രോങ് കിട്ടണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള ഷീറ്റ് മെറ്റൽ സീൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടൈപ്പ് ഓഫ് ജോയിൻറ്റിൽ വരുന്നത്. ഇൻ ഷീറ്റ് മെറ്റൽ കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ സീംസ് ആർ എംപ്ലോയ്ഡ് വെൻ ജോയിനിങ് ലൈറ്റ് ആൻഡ് മീഡിയം ഗേജ് മെറ്റൽ ഷീറ്റ്. അതായത് നമുക്ക് രണ്ട് ഷീറ്റിനെ ഒന്നില്ലെങ്കിൽ റിവെറ്റ് ചെയ്ത് വെക്കാം, ഓക്കെ, അല്ലെങ്കിൽ നെട്ടും ബോൾട്ടും ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കുക. അതാണ് മെക്കാനിക്കൽ സീംസ് ആയിട്ട് പറയുന്നത്. വൈൽ ഫാബ്രിക്കേറ്റിംഗ് ഷീറ്റ് മെറ്റൽ ആർട്ടിക്കിൾസ് ദ ഷീറ്റ് മെറ്റൽ വർക്കർ ഷുഡ് ബി ഏബിൾ ടു സെലക്ട് ദ ടൈപ്പ് ഓഫ് സീം ദറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്പെസിഫിക് ജോബ്. ആ സ്പെസിഫിക് ജോബിന് ഏത് സീം കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ ഷീറ്റ് മെറ്റൽ വർക്കറാണ്. ഓക്കെ, അപ്പം ഓരോ സീംസ് നോക്കാം. ആദ്യത്തേത് ഗ്രൂവ്ഡ് സീം. ഗ്രൂവ്ഡ് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സിംഗിൾ ഹെം പറഞ്ഞായിരുന്നു, ഒരു തവണ മടക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൂവ്ഡ് സീമിൽ എന്ന് പറയുന്നത് ആദ്യം അറിയുക, ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സീമാണ്. മോസ്റ്റ്
കോമൺലി യൂസ്ഡ് ജോയിനിങ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്രൂഡ് സീം എന്ന് പറയുന്ന. ദിസ് സീം കൺസിസ്റ്റ് ഓഫ് ടു ഫോൾഡഡ് എഡ്ജസ് കോൾഡ് ലോക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോൾഡഡ് എഡ്ജസ് ഉണ്ട്, അതിന് പറയുന്ന പേര് ലോക്ക് എന്നാണ്. ഓക്കെ, ദ എഡ്ജസ് ആർ ഹുക്ക്ഡ് ടുഗദർ ആൻഡ് ലോക്ക്ഡ് വിത്ത് എ ഹാൻഡ് ഗ്രൂവർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ്, പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ്, ആ രണ്ടും കൂടെ ചേർത്ത് വെച്ച ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂവിങ് മെഷീൻ വെച്ചിട്ടോ ഒരു ഹാമർ യൂസ് ചെയ്തോ അവിടെ പ്രഷർ അപ്ലൈ ചെയ്ത് ഈ ഏരിയ ഒന്ന് മടക്കും. അതാണ് ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൂവ്ഡ് സീം എന്ന് പറയാൻ നേരത്ത് അതിൽ ഒരു രണ്ട് ഫോൾഡഡ് എഡ്ജസ് കാണും, അതിനെ പറയുന്ന പേര് ലോക്ക് എന്നാണ്. അതിനെ ഹുക്ക് ചെയ്ത് വെക്കും ആൻഡ് ലോക്ക്ഡ് വിത്ത് ഹാൻഡ് ഗ്രൂവർ. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂവിങ് മെഷീൻ. അപ്പോൾ ഈ ഫിഗറ് നിങ്ങൾ നോക്കി വെക്കുക. ഗ്രൂവ്ഡ് സീം എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ്, അതിൻ്റെ അകത്ത് രണ്ട് ഫോൾഡഡ് എഡ്ജസ് കാണും, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ എഡ്ജസ് അവിടെ ഹാമർ ചെയ്ത് ഗ്രൂവിങ് മെഷീൻ വെച്ചിട്ട് അവിടെ ഒന്ന് ബെൻഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് പിറ്റ്സ്ബർഗ് സീം. പിറ്റ്സ്ബർഗ് സീം എന്ന് പറയാൻ നേരത്ത് നമ്മൾ നേരത്തെ ഒരു 90 ഡിഗ്രി ഫോൾഡിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇതിൻ്റെ അകത്തൊരു പോക്കറ്റ് ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ പോക്കറ്റ് ലോക്കിൽ ഈ 90 ഡിഗ്രി ചേർത്ത് വെച്ച ഫിഗറാണ് ഈ സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഫ്ലാഞ്ചിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് ഹാമർ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും, ഇത്രേ ഉള്ളൂ പിറ്റ്സ്ബർഗ് സീം എന്ന് പറയാം. ഓക്കെ, ദിസ് സീം ഈസ് ഓൾസോ കോൾഡ്, ഇതിന് പറയുന്ന മറ്റു പേരുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹാമർ ലോക്ക് അല്ലെങ്കിൽ ഹോബോ ലോക്ക് എന്നറിയപ്പെടുന്നത് പിറ്റ്സ്ബർഗ് സീമാണ്. സീം ഈസ് യൂസ്ഡ് ആസ് ലോഞ്ചിറ്റ്യൂണൽ കോർണർ സീം. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂണൽ കോർണർ സീമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡക്റ്റ് വർക്കിന്, ഓക്കെ, ടൈപ്സ് ഓഫ് പൈപ്പ് സച്ച് ആസ് ഡക്റ്റ് വർക്കിന് യൂസ് ചെയ്യുന്നത് പിറ്റ്സ്ബർഗ് സീമാണെന്ന് ഓർക്കുക. ഇവിടെ എന്ന് പറയുന്നൊരു സിംഗിൾ ലോക്ക് ഉണ്ട്, ഓക്കെ, ഇതാണ് സിംഗിൾ ലോക്ക്. അതെന്ന് പറയുന്ന ഒരു പോക്കറ്റ് ലോക്ക് ഉണ്ട്, ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോക്ക്, അതിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഫ്ലാഞ്ച് ഉണ്ടല്ലോ ഈ പോക്കറ്റ് ലോക്കിൻ്റെ, ആ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മടക്കും, ഇത്രേ ഉള്ളൂ പിറ്റ്സ്ബർഗ് സീം. നെക്സ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഓഫ് പിറ്റ്സ്ബർഗ് സീം എന്ന് പറയുന്നത് സിംഗിൾ ലോക്ക് ക്യാൻ ബി ടേൺ ഓൺ എ കർവ് ആൻഡ് പോക്കറ്റ് ലോക്ക് ക്യാൻ ബി ഫോംഡ് ഓൺ എ ഫ്ലാറ്റ് ഷീറ്റ് ആൻഡ് റോൾഡ് ടു ഫിറ്റ് ദ കർവ് ആസ്. ഓക്കെ, ഇഫ് റോൾ ഫോമിംഗ് മെഷീൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഷോപ്പ് പിറ്റ്സ്ബർഗ് സീം ഈസ് ടു ബി ഫോംഡ് ഓൺ ബ്രേക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗറിലോട്ട് വരാം. ഇവിടെ എന്ന് പറയുന്നൊരു നേരത്തെ സിംഗിൾ ലോക്ക് പറഞ്ഞു, ഈ സിംഗിൾ ലോക്ക് നമുക്കൊരു കർവിങ് സർഫസിൽ ഉണ്ടാക്കാം, അതിനുശേഷം ഇവിടെയും ഒരു പോക്കറ്റ് ലോക്ക് ഉണ്ടാക്കാം. അതിനുശേഷം ഈ സാധനം ഉണ്ടല്ലോ, ഈ സിംഗിൾ ലോക്ക് നേരത്തെ 90 ഡിഗ്രി കയറ്റി വെച്ചതുപോലെ തന്നെ ഇവിടെയും കയറ്റി വെക്കാം. ആ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഫിഗറാണ് ഇത്. ഈ സിംഗിൾ ലോക്ക് ഉണ്ടല്ലോ കർവ്, അതും കൂടെ ചേർത്തിപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു ലോക്ക്, അതിൽ 90 ഡിഗ്രി സിംഗിൾ ലോക്ക് ചേർത്ത് വെച്ച ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ കാണിച്ചിട്ട് ചോദിക്കും ഏത് ലോക്കാണ്, അപ്പോൾ അത് പിറ്റ്സ്ബർഗ് സീമാണ്, കർവിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓർക്കുക. ഓക്കെ, അപ്പം പിറ്റ്സ്ബർഗ് സീമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോട്ടേൽ സീമാണ്. ദിസ് സീമിൻ ഈസ് ആൻ ഈസി ആൻഡ് കൺവീനിയൻ്റ് മെത്തേഡ് ഓഫ് ജോയിനിങ് ഫ്ലാഞ്ചസ് ടു കോളേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് ഡോട്ടേൽ സീം യൂസ് ചെയ്യുന്നത് ഈ കോളേഴ്സിൽ ഫ്ലാഞ്ചസ് വെച്ച് ജോയിൻ ചെയ്യാനാണ്. മെത്തേഡ് ഓഫ് ജോയിനിങ് ഫ്ലാഞ്ചസ് ടു കോളേഴ്സ്, ദർ ആർ 3 ടൈപ്സ് ഓഫ് ഡോട്ടേൽ. 3 ടൈപ്സ് ആണുള്ളത്, ഒന്ന് പ്ലെയിൻ, 2 ബീഡഡ്, 3 ഫ്ലാഞ്ച് ഡോട്ടേൽ. ഡോട്ടേൽ സീംസ് ആർ യൂസ്ഡ് മെയിൻലി ഓൺ റൗണ്ട് ഓർ എലിപ്റ്റിക്കൽ പൈപ്പ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, റൗണ്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്. റെയർലി മാത്രമേ റെക്റ്റാങ്കുലർ ഡക്റ്റിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ റൗണ്ട് പീസിൻ്റെ കാര്യം പറയുമ്പോൾ ഡോട്ടേൽ സീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പം അതിൻ്റെ ഓരോ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് ടൈപ്സ്. ഈ ഫിഗർ കണ്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഇത് ഫ്ലാഞ്ച് ഡോട്ടേലാണ്, ഇത് പ്ലെയിൻ ഡോട്ടേലാണ്, ഇത് ബീഡഡ് ആണ്. ഇപ്പോൾ പ്ലെയിൻ ഡോട്ടേൽ സീം നോക്കാം നമുക്കാദ്യം. ഇതിനകത്ത് ഒരു കോളറുണ്ട്, പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോർഷൻ അല്ലേ, അതിനെ പറയുന്ന പേര് ഫ്ലാഞ്ചസ് എന്നാണ്. അപ്പോൾ ഈ ഫ്ലാഞ്ചസ് നമുക്ക് ഈ കോളറിൽ വെക്കണം, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ജോയിനിങ് എ കോളർ ടു ഫ്ലാഞ്ച് വിതൗട്ട് ദ യൂസ് ഓഫ് സോൾഡർ, സ്ക്രൂസ് ഓർ റിവെറ്റ്. ഇപ്പോൾ സോൾഡറോ സ്ക്രൂസ് ഓർ റിവെറ്റോ ഒന്നും കൂടാതെ നമുക്ക് കോളറിനെ ഫ്ലാഞ്ചസുമായിട്ട് കണക്ട് ചെയ്യണം. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്ലിറ്റിംഗ് ദ എൻഡ് ഓഫ് ദ കോളർ ആൻഡ് ബെൻഡിങ് എവറി അതർ ടേബ് സ്റ്റോണിങ് ഫിഗർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഫിഗറിലോട്ട് നോക്കുക, ഇതാണ് നമ്മുടെ കോളർ. ഈ കോളറിൻ്റെ എൻഡിൽ നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഇങ്ങനെ ഇരുന്ന ഒരു പോർഷനാണ് നമ്മളിവിടെ കട്ട് ചെയ്ത്
അത് മേളിലോട്ടും താഴത്തോട്ടുമായിട്ട് കുറച്ച് ടാപ്സ്, ഇതിനെ പറയുന്ന പേര് ടാപ്സ് എന്നാണ്. ഓക്കെ, ഇതിന് സ്ട്രൈറ്റ് ടാപ്സ് എന്ന് പറയും, ഇതിന് ബെൻ ടാപ്സ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാഞ്ചസ് ഉണ്ടല്ലോ, ഈ ഫ്ലാഞ്ചസ് എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെക്കും. ഈ താഴത്തെ ബെൻഡ് ആയിട്ടിരിക്കുന്ന ടാപ്സ് ഉണ്ടല്ലോ, അത് ഈ ഫ്ലാഞ്ചസിനെ സപ്പോർട്ട് ചെയ്യും. ഈ മുകളിൽ നിവർന്നിരിക്കുന്ന ടാബ് ഉണ്ടല്ലോ, അത് ഇതിൽ ഹാമർ ചെയ്ത് ഈ ഫ്ലാഞ്ചസിനെ കോർഡറുമായിട്ട് ഉറപ്പിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇവിടെ ടാബ് മുകളിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് താഴത്തുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലാഞ്ചസിൻ്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പ്ലെയിൻ ഡോട്ടേൽ സീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്ലിപ്പിംഗ് ദ എൻഡ് ഓഫ് ദ കോളർ ആൻഡ് ബെൻഡിങ് എവറി അതർ ടാബ്. ദ സ്ട്രൈറ്റ് ടാബ്സ് ആർ ബെൻഡ് ഓവർ ദ പാർട്ട് ടു ബി ജോയിൻ. ഞാൻ പറഞ്ഞില്ലേ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, സ്ട്രൈറ്റ് ടാബ്സ് എന്ന് പറയുന്നത് ആ ഫ്ലാഞ്ചസിലോട്ട് ബെൻഡ് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബെൻഡ് ടാബ്സ് ആക്ട് ആസ് സ്റ്റോപ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് നമ്മുടെ ബെൻഡ് ടാബ്സ്. ആ ബെൻഡ് ടാബ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫ്ലാഞ്ചസിനെ താഴത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ദിസ് സീം മേ ബി മെയ്ഡ് വാട്ടർ ടൈറ്റ് ബൈ സോൾഡറിങ് അറൗണ്ട് ദ ജോയിൻ്റ്. അപ്പോൾ ഈ സീം നമുക്ക് വാട്ടർ ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ജോയിൻ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾഡർ ചെയ്യാം. സോൾഡറിങ്ങും റിവറ്റിങ്ങും സ്ക്രൂസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലെയിൻ ഡോട്ടേൽ സീം എന്ന് ഓർക്കുക. നെക്സ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഡോട്ടേൽ സീമിൽ തന്നെ ഫ്ലാഞ്ച് ഡോട്ടേൽ സീമുണ്ട്. ഇതും ഫിഗർ കണ്ട് കൺഫ്യൂഷൻ ആണ്ട, സംഭവം സിമ്പിളാണ്. ഇവിടെയും കോളറും പിന്നെ ഒരു സ്ലീവും അതിൻ്റെ പുറത്ത് ഫ്ലാഞ്ചസും വരുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഫ്ലാഞ്ച് ഡോട്ടേൽ സീം. ദിസ് സീം ഈസ് യൂസ്ഡ് വെയർ നീറ്റ് അപ്പിയറൻസ് ആൻഡ് സ്ട്രെങ്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു നീറ്റ് അപ്പിയറൻസും സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഫ്ലാഞ്ച് ഡോട്ടേൽ സീം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലാഞ്ച് ടൈപ്പ് ഡോട്ടേൽ സീം ഫോർ എ സിലിണ്ടറിക്കൽ പൈപ്പ്. ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഫ്ലാഞ്ച് ടൈപ്പ് ഡോട്ടേൽ സീം ഒരു സിലിണ്ടറിക്കൽ പൈപ്പിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് വെയർ പൈപ്പ്സ് ഇൻ്റർസെക്ട് വിത്ത് എ മെറ്റൽ പ്ലേറ്റ് സച്ച് ആസ് ഫർണസ് ലൂസ് സീലിംഗ്സ് എക്സെട്ര. ഇപ്പോൾ ഒരു പൈപ്പ് ഇൻ്റർസെക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ ഒരു ഫർണസ് ഫ്ലൂസ്, ഫർണസിൽ നിന്ന് ഫ്ലൂസ്, ഫ്ലൂ ഗ്യാസ്, എക്സോസ്റ്റ് ഗ്യാസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ ഒരു സീലിംഗ് ഉള്ളൊരു സീലിംഗ് ഉണ്ട് അതിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലോ ആണ് നമ്മൾ ഈ ഫ്ലാഞ്ച് ടൈപ്പ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. സ്റ്റെപ്സ് ഇൻ ഫോമിങ് എ ഫ്ലാഞ്ച് ഡോട്ടേൽ സീം ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതിൻ്റെ അത് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമേ ഫസ്റ്റ് ഫ്ലാഞ്ച് സ്റ്റാൻഡ് ഓൺ ദ കോളർ. ഈ കോളറിൽ നമ്മൾ ഫ്ലാഞ്ചസ് മേഡ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അത്രയും കാര്യം ഓർത്ത് മനസ്സിലോട്ട് കൊണ്ടുവരിക. നെക്സ്റ്റ് സ്ലിറ്റ്സ് ആർ കട്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ലീവ്. ഇതാണ് നമ്മുടെ സ്ലീവ്. ഈ സ്ലീവ് ഈ കോളറിലോട്ട് ചേർത്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീവിലാണ് നമ്മളിവിടെ സ്ലിറ്റ്സ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റ്സ് ആർ കട്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ലീവ് ആൻഡ് മാച്ചിങ് റിവറ്റ് ഹോൾസ്. അപ്പോൾ ഇതിൽ മാച്ചിങ് റിവറ്റ് ഹോൾസും കൂടെ കൊടുത്തിട്ടുണ്ട്, ഇതിലെന്താ സ്ലീവ് ആൻഡ് കോളർ. ഈ കോളറിലും ഈ സ്ലീവിലും മാച്ചിങ് റിവറ്റ് ഹോൾസും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് ഓർക്കുക. ഇത്രയും മൈൻഡിലോട്ട് കൊണ്ടുവരും. റിവറ്റ് ഹോൾസ് ആർ അലൈൻഡ് ആൻഡ് റിവറ്റ്സ് ആർ ഇൻസ്റ്റാൾഡ്. ഫൈനലി ദ ടാബ്സ് ആർ ഹാമേഡ് ഓവർ ടു ദ കംപ്ലീറ്റ് ദ സീം. അതായത് ഈ കോളർ ഉണ്ടല്ലോ, ഈ കോളറിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലാഞ്ചസ് മേഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലാഞ്ചസ് മേഡ് ചെയ്ത കോളറിലേക്ക് നമ്മൾ ഈ സ്ലീവ് ഇറക്കി വെക്കും. എന്നിട്ട് അവിടെ റിവറ്റ്സ് ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ കോളറിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ലീവിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിവറ്റ് വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഈ സ്ലീവിൽ നേരത്തെ പോലെ സ്ലിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഹാമർ ചെയ്യും. ഓക്കെ, നേരത്തെ പോലെ ഓൾട്ടർനേറ്റ് അല്ല, കംപ്ലീറ്റ് ഹാമറിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലാഞ്ച് ഡോട്ടേൽ സീം എന്ന് മനസ്സിലാക്കാനുള്ളത്. കോളറുണ്ട്, സീവുണ്ട്. സീവിലാണ് സ്ലിറ്റ് കട്ട് ചെയ്യുന്നത്, കോളറിൽ നമ്മൾ ഫ്ലാഞ്ച് മേക്ക് ചെയ്യും. ഒരു ഹാഫ് മൂൺ സ്റ്റേക്കിലോ ഏതെങ്കിലും ഒരു സ്റ്റേക്കിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലാഞ്ചസ് മേക്ക് ചെയ്യും. എന്നിട്ട് ഈ കോളറിൽ നമ്മൾ റിവറ്റ് ചെയ്യാനുള്ള ഹോൾസ് കൊടുക്കും, സ്ലീവിലും റിവറ്റ് ചെയ്യാനുള്ള ഹോൾസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ഫ്ലാഞ്ചസ് മേഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഈ സ്ലിറ്റ് ഉണ്ടല്ലോ സ്ലീവിൽ, അത് ഹാമർ ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ ലോക്കായിട്ട് നിൽക്കും. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബീഡ് ഡോട്ടേൽ സീം ആണ്. ദിസ് ഈസ് സിമിലർ ടു പ്ലെയിൻ ഡോട്ടേൽ സീം എക്സെപ്റ്റ് എ ബീഡ് ഈസ് ഫോംഡ് അറൗണ്ട് വൺ എൻഡ് ഓഫ് ദ സിലിണ്ടർ ബൈ എ ബീഡിംഗ് മെഷീൻ. ബീഡ് ആക്ട് ആസ് എ സ്റ്റോപ്പ് ഫോർ ദ ഫ്ലാഞ്ച് ടു റെസ്റ്റ് അപ്പോൺ ദ ടാബ്സ് ആർ ബെൻഡ് ഓവർ ടു ഹോൾഡ് ദ ഫ്ലാഞ്ച് ഇൻ ദ ഡിസൈഡ് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഡോട്ടേൽ പോലെ തന്നെയാണ്. താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പം എന്ത് ചെയ്യും, ബീഡ് ചെയ്ത് കൊടുക്കും. ബീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടാക്കി വെക്കത്തില്ലേ, കോർണർ എഡ്ജസ്. അപ്പോൾ ഇതിനെ ഈ ഫ്ലാഞ്ചസിനെ അത് സപ്പോർട്ട് ചെയ്ത് നിർത്തും. അത്രയേ ഉള്ളൂ ഈ ബീഡഡ് ഡോട്ടേൽ സീമിൽ നമുക്ക് പഠിക്കാനായിട്ട്. ബീഡ് ഫോം ചെയ്യുന്നു വൺ എൻഡ് ഓഫ് ദ സിലിണ്ടർ
ബൈ എ ബീഡിംഗ് മെഷീൻ. ദ ബീഡ് ആക്ട് ആസ് ദ സ്റ്റോക്ക് ഫോർ ദ ഫ്ലാഞ്ച് ടു റെസ്റ്റ് അപ്പ് ഓൺ ദ ടാബ്സ് ആർ ബെൻഡ് ഓവർ ടു ഹോൾഡ് ദ ഫ്ലാഞ്ച് ഇൻ ദ ഡിസൈഡ് പ്ലേസ്. അപ്പോൾ ഫ്ലാഞ്ചിൻ്റെ ഡിസൈഡ് പ്ലേസിൽ ഹോൾഡ് ചെയ്യുന്നത് ഈ ബീഡാണെന്ന് ഓർക്കുക. നേരത്തെ താഴത്ത് ബെൻഡ് ടാബ് ആയിരുന്നു അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിയിരുന്നു, പ്ലെയിൻ ഡോട്ടേൽ. അടുത്ത് നമുക്ക് ഓടിക്കാനുള്ള ഡബിൾ സീമാണ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡബിൾ സീംസ്. രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇറഗുലർ ഫിറ്റിംഗ്സ് സച്ച് ആസ് സ്ക്വയർ എൽബോസ്, ബോക്സസ്, ഓഫ് സെറ്റ്സ് എക്സെട്ര. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇറഗുലർ ഫിറ്റിംഗ്സിൽ യൂസ് ചെയ്യാറുണ്ട് ഒരു ടൈപ്പ്, സ്ക്വയർ എൽബോ, ബോക്സസ്, ഓഫ് സെറ്റ്. ദിസ് സീം ഈസ് യൂസ്ഡ് ഓൺ കോർണേഴ്സ് ആൻഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ ലോഞ്ചിറ്റ്യൂണൽ സീം ഓൺ സ്മോൾ സ്ക്വയർ ആൻഡ് റെക്ടാംഗുലർ ഡക്ട്. അപ്പോൾ സ്മോൾ സ്ക്വയർ ആൻഡ് റെക്ടാംഗുലർ ഡക്റ്റിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് കോർണേഴ്സിൽ. ഓക്കെ, കോർണേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലോഞ്ചിറ്റ്യൂണൽ സീം ഓൺ സ്മോൾ സ്ക്വയർ ആൻഡ് റെക്ടാംഗുലർ ഡക്റ്റിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയുക, കാര്യം ലോക്ക് എങ്ങനെയാണെന്ന് അറിയുക, അത്രേ ഉള്ളൂ. ഡബിൾ എഡ്ജ് ഇസ് ഫോംഡ് ആൻഡ് പ്ലേസ്ഡ് ഓവർ ദ സിംഗിൾ എഡ്ജ് ആൻഡ് സീം ഈസ് കംപ്ലീറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, എവിടെയെന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി സിംഗിൾ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ വേറൊരു ഫോൾഡഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോർഷൻ ഇതിലോട്ട് കയറ്റി വെക്കും, എന്നിട്ട് ഇത് മടക്കും. ആ മടക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് ഡബിൾ സീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡബിൾ ഹെമ്മിങ്ങാണ് നടക്കുന്നത്, സിംഗിൾ ഹെമ്മായിരുന്നു ആദ്യം. ഓക്കെ, എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ഫോൾഡായിരുന്നു ഉണ്ടായിരുന്നു സിംഗിൾ എഡ്ജിൽ കംപ്ലീറ്റഡ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഡബിൾ സീം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ ലോക്ക് ഉണ്ടായിരുന്നു, അതിലോട്ട് നമ്മൾ ആ സിംഗിൾ ഹെമ്മ് ഹെമ്മിലോട്ട് അത് കയറ്റി വെച്ചു. അതിനുശേഷം അത് മടക്കി. അപ്പോൾ അത് മടക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഈ ഡബിൾ സീമാണെന്ന് ഓർക്കുക. ദ അതർ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു ഫാസ്റ്റൻ ബോട്ടം ടു സിലിണ്ടറിക്കലി ഷേപ്ഡ് ജോബ്സ് സച്ച് ആസ് പെയിൽസ്, ടാങ്ക്സ് എക്സെട്ര. അപ്പോൾ അതർ ടൈപ്പ് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ടാങ്ക്സിൽ പെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന. ഇതിൻ്റെ അത് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യമേ ഇതിലൊരു കാർഡ് പോർഷനിൽ ഒരു ഫ്ലാഞ്ച് ഉണ്ട്. വെർ ഈസ് എ സ്റ്റാൻഡ് ഓൺ ദ മെഷീൻ, ബി ഈസ് ബറീഡ് ഓൺ ദ ബെയറിംഗ് മെഷീൻ. ഇതുപോലത്തെ ഒരു പോർഷൻ. ഓക്കെ, ഈ പോർഷൻ എടുത്ത് ഇതിലോട്ട് കയറ്റി വെക്കും, എന്നിട്ട് ഇത് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ മടക്കും. ഇപ്പോൾ ഒരു തവണ മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും, പിന്നെ ഒരു തവണയും കൂടെ മടക്കും. അപ്പോൾ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഈസ് ബറീഡ് ടേൺ ഓൺ ദ, ഈ എ എന്ന് പറയുന്നത് മെഷീനിൽ ടേൺ ചെയ്തതാണ്, ഈസ് ബേർഡ് ഓൺ ദ ബെയറിംഗ് മെഷീൻ, ബെയറിംഗ് മെഷീനിലാണ് ഇത് ടേൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പ്. ഓക്കെ, ദ ബോട്ടം ഈസ് സ്നാപ്ഡ് ഓൺ ദ ബോഡി ആസ് ഇൻ സി ആൻഡ് പീൻ ഡൗൺ ഇൻ ഡി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യമേ ഇങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ഈ പോർഷൻ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചു. അതിനുശേഷം നമ്മളവിടെ പീൻ ഡൗൺ ചെയ്തതിന് ശേഷം, അതായത് ഇത് അതിനകത്തോട്ട് ഒരു ഹാമർ വെച്ച് അടിച്ച് മടക്കി, അതാണ് ഈ കാണുന്നത്. പിന്നെ ഈ മടക്കിയതിനെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യും, ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ മടക്ക് മടക്കി. അതുകൊണ്ടാണല്ലോ ഇതിന് ഡബിൾ സീം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സീം ഈസ് ഓൾസോ കോൾഡ് ബോട്ടം ഡബിൾ സീം ഓർ നോക്ക്ഡ് അപ്പ് സീം. അതുകൊണ്ട് ഇതിനെ ബോട്ടം ഡബിൾ സീം എന്നോ നോക്ക്ഡ് അപ്പ് സീം എന്നോ പറയും. ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാനേ ഉള്ളൂ, ഇത് മെയിൻലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ബോട്ടം ഡബിൾ സീം അല്ലെങ്കിൽ നോക്ക്ഡ് അപ്പ് സീം യൂസ് ചെയ്യുന്നവർക്ക്. പിന്നെ വേറൊരു കാര്യം കൂടെ തന്നെ ഇതിൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് പാൻ ഡൗൺ സീം എന്നാണ് പറയുന്നത്. അതായത് ഈ ഡി വെച്ചിട്ട് ഇഫ് ദ സീം ഈസ് നോട്ട് ആൻഡ് അപ്പ് ആസ് ഇൻ ഡി, ദ സെയിം ഈസ് കോൾഡ് പാൻ ഡൗൺ സീം. ഓക്കെ, നമ്മൾ അതിനുശേഷം നോട്ട് ആൻഡ് അപ്പ് ടേൺഡ് അപ്പ് ആസ് ഇൻ ഡി, ദ സെയിം ഈസ് കോൾഡ് പാൻ ഡൗൺ സീം. അപ്പോൾ അതിനെ പാൻ ഡൗൺ സീം എന്ന് പറയും. ഇപ്പം രണ്ടാമത് ഇയിലോട്ട് പോകുന്നില്ല, രണ്ടാമത് നമ്മൾ മടക്കുന്നില്ല, രണ്ടാമത് മടക്കുന്നില്ല എന്നല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബട്ട് സീമാണ്. ബട്ട് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീം ഹാസ് ടു പീസസ് ബട്ട് ടുഗദർ ആൻഡ് സോൾഡേഡ് ആസ് ഷോൺ ഇൻ ഫിഗർ എന്ന് പറയുന്ന രണ്ട് ഷീറ്റ്. ഇപ്പോൾ ഒരു ബട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രണ്ട് ഷീറ്റ് അടുപ്പിച്ച് വെക്കും, അതിൻ്റെ പുറത്ത് സോൾഡർ ചെയ്യും, അതിനെ ബട്ട് സീം എന്ന് പറയും. അപ്പോൾ ഇത് ബട്ട് സീം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ബട്ട് സീം എന്ന് പറഞ്ഞാൽ ഫ്ലാഞ്ചസ് ഉള്ളതായിരിക്കും. ഓക്കെ, ഫ്ലാഞ്ചസ് ഉള്ളതിനെ ഫ്ലാഞ്ച് ബട്ട് സീം എന്നും, ഫ്ലാഞ്ചസ് ഇല്ലാത്തതിനെ നോർമൽ ബട്ട് സീം എന്ന് പറയും. സീം ഹാസ് ടു പീസസ് ബട്ട് ടുഗദർ ആൻഡ് സോൾഡേഡ്,
ടു ടൈപ്സ് ഓഫ് ബട്ട് സീംസ്, വൺ ഈസ് ഫ്ലാഞ്ചഡ് ബട്ട് സീം ആൻഡ് അതർ വൺ ഈസ് ബട്ട് സീം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാപ് സീം ആണ്. അപ്പോൾ ലാപ് സീം എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് ഷീറ്റ് ഓവർലാപ്പ് ചെയ്ത് വെക്കും, എന്നിട്ട് സോൾഡർ ചെയ്യും. അതിനെ പറയുന്നത് ലാപ് സീം എന്നാണ്. ദ ലാപ് സീം ഈസ് മെയ്ഡ് ബൈ ലാപ്പിംഗ് ദ എഡ്ജ് ഓഫ് ദ വൺ പീസ് ഓവർ ദ അതർ പീസ് ആൻഡ് സോൾഡേഡ്. ഫിഗർ ഷോസ് പ്ലെയിൻ ലാപ്പ് ഓർ സംഗ് ലാപ്പ് ഓർ ഇൻസൈഡ് ലാപ്പ്. ആ നെക്സ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലെയിൻ ലാപ്പ്, ജസ്റ്റ് ഒന്നിൻ്റെ മുകളിലിട്ട് കയറ്റി വെച്ചിരിക്കുന്നു. സംഗ് ലാപ്പ് എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ ഒരു പോർഷൻ, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണുള്ളത്, ആൻഡ് അതിൻ്റെ പുറത്തായിട്ടാണ് അടുത്ത പീസ് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻസൈഡ് ലാപ്പ്. ഒരു ഷീറ്റ് കാണും, ഒരു ഷീറ്റ്, പിന്നെ ഇതുപോലെ ഒരു വളഞ്ഞ പീസ്, അതിനെ ഇൻസൈഡ് ലാപ്പ് എന്ന് പറയും. ഔട്ട്സൈഡ് ലാപ്പ് എന്ന് പറയാൻ നേരത്ത് ഈ പീസ് ഇതിൻ്റെ മുകളിൽ വരാൻ നേരത്ത് തന്നെ ഔട്ട്സൈഡ് ലാപ്പ് എന്ന് പറയും. ഓക്കെ, അടുത്ത സ്ലിപ്പ് ജോയിൻറ്റ് സീമാണ്. ദിസ് സീം ഈസ് യൂസ്ഡ് ഫോർ ലോഞ്ചിറ്റ്യൂണൽ കോർണർ സീം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ കോർണർ സീമിനായിട്ടാണ് സ്ലിപ്പ് ജോയിൻറ്റ് സീം യൂസ് ചെയ്യുന്നത്. അസംബ്ലി ഓഫ് ദ സീം കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലോക്ക് എ ആൻഡ് ഡബിൾ ലോക്ക് ബി. ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലോക്ക് എയും കാണും, ഡബിൾ ലോക്ക് ബിയും കാണും. സിംഗിൾ ലോക്ക് ഈ സ്ലിപ്പ് ഇൻ ടു ദ ഡബിൾ ലോക്ക് സി ടു കംപ്ലീറ്റ് ദ സീം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ലോക്ക്, ഇതെന്ന് പറയുന്ന ഡബിൾ ലോക്ക്. ഓക്കെ, ഈ ഡബിൾ ലോക്കിലോട്ട് നമ്മുടെ ഈ സിംഗിൾ ലോക്ക് ഉണ്ടല്ലോ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ലോക്ക് കാണും. ഓക്കെ, അത് നിങ്ങൾ നോക്കുക, എന്നിട്ടിത് ഇതിനകത്തോട്ട് കയറ്റി വെക്കും. അതിനെയാണ് സ്ലിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്, ഒന്നിലോട്ട് സ്ലിപ്പ് ചെയ്ത് കയറ്റുക. ഓക്കെ, ഫോർ മേക്കിംഗ് പൈപ്പ്സ് വിത്ത് സ്ലിപ്പ് ജോയിൻ്റ് സീം, പ്രോപ്പർ കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ ദാറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മെറ്റൽ ആർ സ്ക്വയർഡ് ആൻഡ് എഡ്ജസ് ആർ ട്രിംഡ്. ഇപ്പോൾ ഇതിലെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫിഗറിലോട്ട് നോക്കുക, ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ഈ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതാണ് ഇംപ്രോപ്പർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് ഇത് ഇവിടെ നിന്ന് നമ്മൾ ട്രിം ചെയ്ത് കളയണം. ഓക്കെ, അത് പുറത്തോട്ട് തള്ളി നിൽക്കരുത് ആ കോർണേഴ്സ്. ഓക്കെ, ഷി ടേക്കൻ ദാറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മെറ്റൽ ആർ സ്ക്വയർഡ് ആൻഡ് എഡ്ജസ് ആർ ട്രിംഡ്. പ്രോപ്പർ സ്ലിപ്പ് ജോയിൻ്റ് ഈസ് ഷോൺ ആസ് എ ആൻഡ് ഇംപ്രോപ്പർ ആൻഡ് ബി. ഇഫ് ദ എഡ്ജസ് ആർ നോട്ട് ട്രിംഡ്, ഇറ്റ് വിൽ ട്വിസ്റ്റ് ദ പൈപ്പ് ഔട്ട് ഓഫ് ദ ഷേപ്പ് ആൻഡ് മേ കോസ് ദ എഡ്ജസ് ഓഫ് ദ പൈപ്പ് ടു ബി അൺഈവൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഡ്ജസ് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പൈപ്പിനെ ഔട്ട് ഓഫ് ഷേപ്പ് ആക്കും, അത് പൈപ്പിന് ഡാമേജ് ഉണ്ടാക്കും, ആ എഡ്ജസിന് ഡാമേജ് ഉണ്ടാക്കും. ഇതെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഡബിൾ ലോക്ക് ആയിട്ടുള്ള, ഇതിൽ ഒരു സിംഗിൾ ലോക്ക് ആയിട്ടുള്ള പീസ് കയറ്റി വെക്കുന്നു, എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സ്ലിപ്പ് ജോയിൻറ്റ് സീം. ഇപ്പോൾ പ്രധാനമായിട്ട് ജോയിൻസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഴയ ടെക്സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോൾഡിങ് ആൻഡ് ജോയിനിങ് അലവൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ജോയിനിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ജോയിനിങ് അലവൻസ് ആൻഡ് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കയറി വരാം. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം. വെൻ മേക്കിംഗ് സെൽഫ് സെക്യൂർഡ് ജോയിൻസ് ഓർ സീംസ്, ഇറ്റ് ഈസ് നെസറി ടു പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എഡ്ജസ് ആൻഡ് സീംസ്, ദ എക്സ്ട്രാ മെറ്റീരിയൽ ഇസ് കോൾഡ് അലവൻസ്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ആ മെറ്റീരിയലിന് പറയുന്ന പേരാണ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ മെറ്റീരിയലിന് പറയുന്ന പേര് അലവൻസ് എന്നാണ്. ദ അലവൻസ് ഇസ് നെസറി ഫോർ മെയിൻറ്റെയിനിങ് ദ കറക്റ്റ് സൈസ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് ഫോർ ഇംപ്രൂവിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ അറ്റ് ദ ജോയിൻസ് ഓഫ് ഓൾ എഡ്ജസ്. അപ്പോൾ ആ എഡ്ജസിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കറക്റ്റ് അലവൻസ് കൊടുത്തിരിക്കണം. അലവൻസ് ഇസ് ഓൾസോ നെസറി ഫോർ അവോയ്ഡിങ് ക്രാക്കിംഗ്, വാർപ്പിംഗ് ആൻഡ് ഒപ്റ്റെയിനിങ് റിക്വേർഡ് ഫിനിഷ്. അപ്പം ക്രാക്കിംഗ് ഒഴിവാക്കാനും വാർപ്പിംഗ് ഒഴിവാക്കാനും ആ റിക്വേർഡ് ഫിനിഷ് ഒപ്റ്റെയിൻ ചെയ്യാനും നമ്മൾ അലവൻസ് കൊടുത്തിരിക്കണം. ദിസ് അലവൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിഡ്ത് ഓഫ് ദ ഫോൾഡഡ് എഡ്ജ്. ആ ഇതെന്ന് പറയുന്നത് അലവൻസ് എന്ന് പറയുന്നത് ആ ഫോൾഡഡ് എഡ്ജിൻ്റെ വിഡ്ത്ത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. ഫോൾഡഡ് എഡ്ജിൻ്റെ വിഡ്ത്തും ആ മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനെ അപേക്ഷിച്ചിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യമേ 3 to 4 times. യു മേ നെഗ്ലെക്ട് ദ തിക്നെസ് ഓഫ് ദ മെറ്റൽ ഫോർ തിന്നർ ഷീറ്റ്. ഇപ്പോൾ തിന്നർ ഷീറ്റിൻ്റെ കേസിൽ നമ്മൾ തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, 4 mm ഓർ ലെസ് ആയിട്ടുള്ള കേസിൽ. ഇപ്പോൾ അലവൻസ് ഫോർ ഗ്രൂഡ് ജോയിൻറ്. ഇപ്പോൾ ഗ്രൂഡ് ജോയിൻറ്റിൽ അല്ലെങ്കിൽ സീംസിൻ്റെ അലവൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇഫ് വി ഫോൾഡ് ഓവർ ദ എഡ്ജസ് ടു വിഡ്ത്ത് ഡബ്ല്യു. ഇപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഓക്കെ, ഇതാണ് വിഡ്ത്ത്. ആൻഡ് ഫ്രോം ദ ജോയിൻറ്റ് ദ ഫൈനൽ കംപ്ലീറ്റഡ് വിഡ്ത്ത് ഓഫ് ദ ജോയിൻറ്റ് ജി വിൽ ബി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. അപ്പോൾ ഈ ജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്രൂഡ് ജോയിൻറ്റ്, അതായത്
ഇതിൽ ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഒരു ഷീറ്റ്, ഇങ്ങനെ ഒരു ഷീറ്റ്, അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചതാണ് ആ ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വിട്ട് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ്, വിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ്. ജി എന്ന് പറയുന്നത് ഈ പോർഷനാണ്, ഈ ഇതാണ് തിക്നെസ് ആ ഷീറ്റ് മെറ്റലിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ജി എന്ന് പറയുന്നത് ഡബ്ല്യു കാട്ടി വലുതായിരിക്കും. ഇറ്റ് ക്യാൻ സീൻ ദാറ്റ് ഫൈനൽ വിഡ്ത് ഓഫ് ദി ഗ്രൂവ് വിൽ ഹാവ് എ മിനിമം വാല്യൂ ഓഫ് ഡബ്ല്യു പ്ലസ് 3t. ആ ഗ്രൂവിൻ്റെ ഫൈനൽ വിഡ്ത് എന്ന് പറയുന്നത് ഈ ഡബ്ല്യു പ്ലസ് 3t ആണെന്ന് ഓർക്കുക. അതിൻ്റെ അകത്ത് ആ ടി എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ തിക്നെസ് ആണ്. ദ അലവൻസ് ഫോർ എ ഗ്രൂവ്ഡ് സീം ഇസ് ദ വിഡ്ത് ഓഫ് ദ സീം പ്ലസ് 3 times ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ്. ഇപ്പോൾ ഗ്രൂവ്ഡ് ജോയിൻറ്റിൻ്റെ കേസ് ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക, ഡബ്ല്യു പ്ലസ് 3t, അതായത് ആ സീമിൻ്റെ വിട്ത്. ഓക്കെ, ആ സീമിൻ്റെ വിട്ത് പ്ലസ് 3 times ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻ്റ് ആണ്, അതായത് ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻ്റ്. ഇതേപോലെ രണ്ട് ഗ്രൂവ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു സിംഗിൾ അതിലോട്ട് ഇട്ടായിരിക്കും നമ്മൾ അത് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അലോൻസ് ഫോർ ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻ്റ് എന്ന് പറയുന്നത് വിഡ്ത് ഓഫ് ദ ക്യാപ്പിംഗ് സ്ട്രിപ്പ് ഈസ് ഇക്വലൻ്റ് ഓഫ് 2 times ദ വിഡ്ത് ഓഫ് ദ ഫോൾഡഡ് എഡ്ജ് പ്ലസ് 4 times ദ തിക്നെസ് ഓഫ് ദ മെറ്റൽ സൈസ്. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞത് 3t ആയിരുന്നു പറഞ്ഞത്, ഇവിടെ എന്ന് പറയുന്നത് 4 times ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജിക്ക് പകരം സി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സി. ഓക്കെ, ഇവിടുത്തെ അലവൻസ് എന്ന് പറയുന്നത് വിഡ്ത് ഓഫ് ദ ക്യാപ്പിംഗ് സ്ട്രിപ്പ് ഈസ് ഇക്വൽ ടു 2 times ദ വിഡ്ത്, അതായത് 2w പ്ലസ് വിഡ്ത് ഓഫ് ദ ഹോൾഡ് എഡ്ജ് പ്ലസ് 4 times ദ തിക്നെസ്, 2w പ്ലസ് 40 ആണ്. ഓക്കെ, ദ കംപ്ലീറ്റ് അലവൻസ് ഫോർ ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻ വിൽ ബി 4 times ദ വിഡ്ത് ഓഫ് ദ ഹോൾഡ് എഡ്ജ് പ്ലസ് 4 times ദ തിക്നെസ് ഓഫ് ദ മെറ്റൽ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് അലവൻസ് എന്ന് പറയുന്നത് നോക്കുക, 4 times ദ വിഡ്ത്, 4 times വിഡ്ത് പ്ലസ് 4 times തിക്നെസ്. ഇപ്പം ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ക്യാപ്പിംഗ് സ്ട്രിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അലവൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അലവൻസ് ഫോർ പാൻ ഡൗൺ ആൻഡ് നോക്ക്ഡ് അപ്പ് ജോയിൻസ്. പാൻ ഡൗൺ നോക്ക്ഡ് അപ്പ് ജോയിൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, സൈസ് ഓഫ് ദ പാൻ ഡൗൺ ആൻഡ് നോക്ക്ഡ് അപ്പ് ജോയിൻ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ വിഡ്ത് ഓഫ് ദ സിംഗിൾ ഫോൾഡഡ് എഡ്ജ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെയും വിഡ്ത് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ ഇവിടുത്തെ വിഡ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പി എന്ന് പറയുന്നത് ആ പാൻ ഡൗൺ ജോയിൻറ്റിൻ്റെ സൈസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആൻഡ് കെ എന്ന് പറയുന്നത് ഇതാണ് കെ, കെ എന്ന് പറയുന്നത് നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൻ്റെ ആണ്, അതായത് 2 തവണ നമ്മൾ ഫോൾഡ് ചെയ്തതാണ് ഈ നോക്ക്ഡ് അപ്പ് ജോയിൻറ്റ്. 1 തവണ മാത്രം ജോയിൻറ്റ് ചെയ്തതിനെ നമ്മൾ ഡീല് വെച്ച് നിൽക്കും എന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ പറയുന്ന പേര് പാൻ ഡൗൺ ജോയിൻ്റ് എന്നാണ്. അപ്പോൾ അലവൻസ് ഫോർ പി എന്ന് പറയുന്നത് 2w പ്ലസ് 2t, കെ എന്ന് പറയുന്നത് അതായത് നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൽ നിന്ന് പറഞ്ഞാൽ 2w പ്ലസ് 3t ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അലവൻസിൽ നിന്ന് അതായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ഗ്രൂവറിനെ കുറിച്ചാണ്, നമുക്കൊരു ഹാൻഡ് റൂൾ ഉണ്ട് ഗ്രൂവർ. ഓക്കെ, ഗ്രൂവ്ഡ് ജോയിൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവേഴ്സ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. എനി സീം ഇൻ ഷീറ്റ് മെറ്റൽ ഷുഡ് ബി ലോക്ക്ഡ് ഓർ ക്ലോസ്ഡ് പ്രോപ്പർലി ഫോർ എഫക്റ്റീവ് ഫംഗ്ഷനിങ്, അതർവൈസ് ദ ജോയിൻ വിൽ ബി ഫെയിൽ. നമ്മൾ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് ഫെയിലിയർ ആയപ്പോൾ. ഇപ്പം ഗ്രൂവർ എന്താണെന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രൂവർ ഇസ് എ ഹാൻഡ് ടൂൾ, ഒരു ഹാൻഡ് ടൂൾ ആണ്, ക്ലോസിങ് ആൻഡ് ലോക്കിംഗ് ഓഫ് ദ സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്കിൽ ക്ലോസ് ചെയ്യാനും ലോക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നു സീംസിന്. ഓക്കെ, ദ എൻഡ് ഓഫ് ദ ടൂൾ ഇസ് റെസസ് ടു ഫിറ്റ് ഓവർ ദ ലോക്ക് മേക്കിംഗ് ദ ഗ്രൂവ്ഡ് സീംസ്. അതായത് ഒരു ഗ്രൂവറിൻ്റെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൻഡിൽ ഒരു റെസസ് കാണും. ഓക്കെ, അവിടെ ആയിരിക്കും നമ്മുടെ ഈ ഗ്രൂവ്ഡ് സീമിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് 3mm, 4mm, 5mm. ജനറലി 1.5mm വൈഡർ ദാൻ ദ വിഡ്ത് ഓഫ് ദ ഫോൾഡ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഈ ഇതിൻ്റെ വിഡ്ത് എത്രയാണോ അതിനേക്കാളിൽ 1.5mm വൈഡർ ആയിട്ടുള്ള ഗ്രൂവർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. തിക്കർ മെറ്റീരിയലിനാകുന്ന നേരത്ത് അത് 3mm ലാർജർ ആയിരിക്കും വിഡ്ത് ഓഫ് ദ ഫോൾഡ്. ഓക്കെ, ഈ രണ്ട് കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വിഡ്ത് ഓഫ് ദ ഗ്രൂവ് സ്റ്റാമ്പ്ഡ് ഓൺ ദ ടൂൾ ബോഡി. അപ്പം അതിൻ്റെ വിഡ്ത് എത്രയാണെന്ന്
ആ ടൂൾ ബോഡിയിൽ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്ലോസിങ് ആൻഡ് ലോക്കിംഗ്. ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ദ ജോയിൻ്റ് ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ക്ലോസ് വിത്ത് മാലറ്റ്. ഒരു മാലറ്റ് വെച്ച് നമ്മുടെ ആ ജോയിൻറ്റിനെ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഈ ഗ്രൂവർ അവിടെ പ്ലേസ് ചെയ്യും. ഗ്രൂവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദ ജോയിൻറ്റ്. ഓക്കെ, ഗ്രൂവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ ക്ലോസ് എൻഡ് ഓഫ് ദ ജോയിൻറ്റ്. ഗ്രൂവർ ഈസ് പൊസിഷൻ അറ്റ് എ വെരി സ്ലൈറ്റ് ആംഗിൾ. ഒരു സ്ലൈറ്റ് ആംഗിളിലായിരിക്കും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കറക്റ്റ് 90 ഡിഗ്രി അല്ല, ഒരു ആംഗിളിലാണ് ഈ ഗ്രൂവർ നിൽക്കുന്നത്. ദ എഡ്ജ് ഓഫ് ദ ജോയിൻ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു പൊസിഷൻ ദ ഗ്രൂവർ. അപ്പം അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്, ഓക്കെ, എഡ്ജ് ഓഫ് ദ ജോയിൻ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു പൊസിഷൻ ദ ഗ്രൂവർ. ആ ജോയിൻറ്റിൻ്റെ എഡ്ജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രൂവറിനെ ഗൈഡ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ഗ്രൂവർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഗ്രൂവിങ് ഓപ്പറേഷൻസ് ആർ റിപ്പീറ്റഡ് ഫോർ ദ അതർ എൻഡ് ഓഫ് ദ ജോയിൻറ്റ്. ഇപ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത എൻഡിലേക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഗ്രൂവർ ഒരു സ്ഥലത്ത് മാത്രമല്ല, മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഗ്രൂവ് ആ സീമിനെ ലോക്ക് ചെയ്യുന്നതിനായിട്ട്. ജോയിൻ്റ് ഈസ് ലോക്ക്ഡ് വർക്കിംഗ് അലോങ് ദ ജോയിൻ്റ് ഇൻ സ്റ്റേജസ്. അത് ഓരോ സ്റ്റേജസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. സീം ഈസ് ടൈറ്റ് യൂസിങ് എ മാലറ്റ് ഫോർ എ ലൈറ്റ് പ്ലാനിഷിംഗ് ഹാമർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് പ്ലാനിഷിംഗ് ഹാമർ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രൂവറിൻ്റെ പുറത്ത് ജസ്റ്റ് പൈ അടിച്ചിട്ട് ആ സീമ് ടൈറ്റ് ചെയ്യും. ഓക്കെ, ഫെയിലർ ടു ലോക്ക് ദ ജോയിൻസ് ഇൻ സ്റ്റേജസ് വിത്ത് ദ എൻഡ് ഓഫ് ദ ഗ്രൂവർ വിൽ റിസൾട്ട് വൈറ്റ് മാർക്സ് ഓർ അലോങ് ദ ജോയിൻ്റ്. അപ്പോൾ ഇവിടെ ലോക്ക് ചെയ്യുന്നതിന് ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രൂവർ വിൽ റിസൾട്ട് വൈറ്റ് മാർക്സ് അലോങ് ദ ജോയിൻറ്റ്. അപ്പോൾ ഒരു വൈറ്റ് മാർക്ക് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. യൂസിങ് ടു സ്മോൾ എ ഗ്രൂവർ വിൽ മാർക്ക് ദ മെറ്റൽ ആൻഡ് പ്രിവെൻറ്റ് ലോക്കിംഗ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂവറിൻ്റെ സൈസ്, ഒരു സ്മോൾ സൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പഴയ ടെക്സ്റ്റിൽ ഈ ജോയിനെ കുറിച്ച്, ഷീറ്റ് മെറ്റൽ ജോയിൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. വാട്ട് ഈസ് എ സീം? സീം എന്ന് പറയുന്നത് എന്താണ്? സീം ഈസ് എ ജോയിൻ മെയ്ഡ് ബൈ ദ ഫാസ്റ്റനിങ് ഓഫ് ടു എഡ്ജസ് ഓഫ് ടു പീസസ് ഓഫ് മെറ്റൽ ടുഗദർ. ഇപ്പോൾ രണ്ട്, നേരത്തെ പറഞ്ഞു രണ്ട് എഡ്ജസ്, അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സീം. അപ്പോൾ അതിൽ തന്നെ ലാപ് സീം ഉണ്ട്. ലാപ് സീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഫണൽ ഷേപ്പ് ആയിട്ടുള്ളൊരു ഇതാണ്, ഒരു കോണിക്കൽ ആയിട്ടുള്ളൊരു ഷേപ്പ്. ഇപ്പോൾ ലാപ്സീം ഇസ് ദ സിംപ്ലസ്റ്റ് ഷേപ്പ് ഓഫ് സീം, ക്യാൻ ബി പ്രിപ്പയർഡ് ആസ് എ ലാപ് ജോയിൻ്റ്. ലാപ് ജോയിൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെ മറ്റൊരു പേര് പറയും എഡ്ജ്ഡ് ഓൺ ജോയിൻ്റ് എന്ന് പറയും. ദിസ് ജോയിൻ്റ് ഈസ് യൂസ് ടു ഫിറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ടു സിലിണ്ടറിക്കൽ ഷേപ്പ്. അപ്പോൾ രണ്ട് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പ്, ഇതൊരെണ്ണം, ഇത് മറ്റേത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഇങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത്, ഓക്കെ, ഇതിൻ്റെ സൈഡ് വ്യൂല് രണ്ട് പ്ലേറ്റ് ഇങ്ങനെ ലാപ്പ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാപ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് സോൾഡർ ചെയ്യും അവിടെ, അല്ലെങ്കിൽ ബ്രേസ് ചെയ്യും ഈ പോയിന്റിൽ. അപ്പം ഇങ്ങനെയുള്ളൊരു പോയിന്റും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പീസുമായിരിക്കും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാപ്സ് സീം എന്ന് പറയുന്നത് ഒരു ലാപ് ജോയിൻ്റ് ആണെന്ന് ഓർക്കുക. അതിനെ പറയുന്ന മറ്റൊരു പേര് എഡ്ജ് ഡോൺ ജോയിൻ്റ് എന്ന് പറയും. അതായത് എഡ്ജിലാണ് നമ്മളത് ചെയ്യുന്നത്. ദ ജോയിൻ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ടോപ്പ് ആൻഡ് ബോട്ടം ടു സിലിണ്ടറിക്കൽ ഷേപ്പ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനെ, ബോട്ടത്തിലും ടോപ്പിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോൾഡറിങ് അല്ലെങ്കിൽ ബ്രേസിംഗ് വെച്ചിട്ടാണ് അതിനെ ഫൈനലി ഫിനിഷ് ചെയ്യുന്നത്, സെക്യൂർ ചെയ്യുന്നത്. ഓർക്കുക, അടുത്ത ഗ്രൂഡ് ജോയിൻറ്റ്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പഴയ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രൂഡ് സീം ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു പീസസ് ഓഫ് സ്ട്രൈറ്റ് ഓവർ കർവ്ഡ് മെറ്റൽ ഓഫ് ലൈറ്റ് ഗേജ് ആൻഡ് ദെൻ ലോക്കിംഗ് ദം ബൈ എ ഗ്രൂവർ. അപ്പോൾ ഈ ഗ്രൂഡ് ജോയിൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരും. ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരും. അപ്പോൾ രണ്ട് ജോയിൻറ്റിനും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഗ്രൂവർ വെച്ചിട്ട് അതിനെ ടൈറ്റൻ ചെയ്യാം. ഗ്രൂഡ് സീം ഈസ് യൂസ് ടു ജോയിൻ ടു പീസസ് ഓഫ് സ്ട്രൈറ്റ് ഓർ കർവ്ഡ് മെറ്റൽ ഓഫ് ലൈറ്റ് ഗേജ് ആൻഡ് ദെൻ ലോക്കിംഗ് ദം ബൈ എ ഗ്രൂവർ. ഇപ്പോൾ ഡെഫിനിഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലും പഠിച്ചു ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതിനാണ് ഈ ടെക്സ്റ്റും കൂടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആ പുതിയ NSQF ഓഫ് ലെവൽ 5 കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇത് പഴയ ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഗ്രൂഡ് സീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാപ് സീം ഉണ്ട്, സിംഗിൾ സീം ഉണ്ട്, ഡബിൾ സീം ഉണ്ട്, ഡബിൾ ഗ്രൂഡ് സീം ഉണ്ട്. ഇനി സിംഗിൾ സീം. സിംഗിൾ സീം ഈസ് യൂസ് ടു ജോയിൻ ബോട്ടം ടു വെർട്ടിക്കൽ ബോഡീസ് ഓഫ് വേരിയസ് ഷേപ്സ്. അപ്പം ബോട്ടം ടു വെർട്ടിക്കൽ ബോഡീസ് ഉള്ള വേരിയസ് ഷേപ്സിനെ ജോയിൻ ചെയ്യാനായിട്ടാണ് സിംഗിൾ സീം യൂസ് ചെയ്യുന്നത്. ദിസ് ജോയിൻറ്റ് ഈസ് കോൾഡ് പാൻ ഡൗൺ ജോയിൻറ്റ്. ഇപ്പം നമ്മൾ പാൻ ഡൗൺ ജോയിൻറ്റിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചായിരുന്നു. ഇപ്പോൾ പാൻ ഡൗൺ ജോയിൻ്റ് എന്ന് പറയും ഇതിനെ. ദിസ് ജോയിൻറ്റ് ഈസ് ഓൾസോ സെക്യൂർഡ് ബൈ സോൾഡറിങ് ഓർ ബ്രേസിംഗ്. സോൾഡറിങ്ങോ ബ്രേസിങ്ങോ വെച്ചിട്ട് നമ്മൾ അതിനെ സെക്യൂർ ചെയ്യും. ഇപ്പോൾ ഈ ഫിഗറാണ്
അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഒരു 90 ഡിഗ്രി ഫോൾഡ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു സിംഗിൾ ഹെമ്മും വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഡബിൾ സീം. ഡബിൾ സീം എന്ന് പറയാൻ നേരത്ത് രണ്ട് തവണ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, നോർത്താൽ മാത്രം മതി. ഡബിൾ സീം ഇസ് സിമിലർ ടു സിംഗിൾ സീം ജോയിൻ എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ്സ് ഫോർവേഡ് എഡ്ജ് ഇസ് ബെൻഡ് അപ്വേർഡ് എഗെയിൻസ്റ്റ് ദ ബോർഡ്. ഇതിൻ്റെ ഫോർവേഡ് എഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേത് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്, ഇതൊന്നും കൂടെ ഫോൾഡ് ചെയ്യും, ഒന്നും കൂടെ മുകളിലോട്ട് ഫോൾഡ് ചെയ്യും. അപ്പോൾ എന്ന് പറയുന്നത് രണ്ട് തവണയായി, അതുകൊണ്ടാണ് അതിനെ ഡബിൾ സീം എന്ന് പറയുന്നത്. ഡബിൾ സീം ഇസ് സിമിലർ ടു സിംഗിൾ സീം ജോയിൻ എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് ഫോർവേഡ് എഡ്ജ് ഈസ് ബെൻഡ് അപ്വേർഡ് എഗെയിൻസ്റ്റ് ദ ബോഡി. ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ജോയിൻസ് ഫുൾഫിൽസ് ദ സെയിം ഫംഗ്ഷൻ ആസ് എ എഡ്ജ് ഡോൺ ഓർ പാൻ ഡോൺ ജോയിൻ, ബട്ട് ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ദ ത്രീ. ഈ മൂന്നിലും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡബിൾ സീമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണെന്ന് പറയുന്ന ഡബിൾ ഗ്രൂഡ് സീം. ദ ഗ്രൂഡ് സീം ഇസ് സിമിലർ ടു ദ ഡോട്ടൽ ജോയിൻ്റ് ഇൻ കാർപ്പൻട്രി ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിൻസ്. ഇപ്പോൾ റൂഫിങ്ങിനും പാനലിംഗ് ജോയിൻസിന് യൂസ് ചെയ്യുന്നത് ഡബിൾ ഗ്രൂഡ് സീമാണെന്ന് ഓർക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പി പോലെ ഇരിക്കുന്ന, കൂടെ കമ്പി പോലെ ഇരിക്കുന്ന രണ്ട് പീസ് ഉണ്ട്. അത് കൂടാതെ അതിനെ ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പീസുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് കൂടുതലൊന്നും പറയാത്ത. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോൾ ഡോട്ടൽ ജോയിൻറ്റ് കാർപ്പൻട്രിയിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് ഡബിൾ ഗ്രൂഡ് സീം എന്ന് ഓർക്കുക. ഇത് റൂഫിങ്ങിനും പാനലിംഗ് ജോയിൻസിനുമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ PDFലായിട്ട് തന്നിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, നമുക്ക് ആ ഷെയറിൻ്റെയും മറ്റേതിൻ്റെയും ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അലവൻസിൻ്റെ കാര്യവും മെയിനായിട്ട് ആ ജോയിൻറ്റും ഗ്രൂവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ആ പഴയ ടെക്സ്റ്റിലുള്ള ഡെഫിനിഷനും നിങ്ങൾ നോക്കി വെക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ബാക്കിയൊക്കെ ഔട്ട് ഓഫ് സിലബസായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകാൻ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, PDF മെക്ഫിറ്റ് ചാനൽ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബെൻഡിങ് മെഷീനെക്കുറിച്ചും, പിന്നെ ഇതിലെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, പിയേഴ്സിംഗ്, ബ്ലാങ്കിങ്, പഞ്ചിങ്, അതുപോലെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.